ഇന്നത്തെ ടോപ്പിക് ആയില്യം തിരുനാൾ. കഴിഞ്ഞ വീഡിയോയിൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. തിരുവിതാംകൂറിൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. ആയില്യം തിരുനാളിന്റെ ഭരണകാലഘട്ടം 1860 മുതൽ 1880 വരെ. 1860 മുതൽ 1880 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആയില്യം തിരുനാൾ. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളിന്റെ ഭരണകാലത്താണ്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നതാണ് പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്ന വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. ഇത് പുറപ്പെടുവിച്ചത് 1865. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇത് പുറപ്പെടുക്കുമ്പോൾ ഭരണാധികാരി ആയില്യം തിരുനാൾ. 1867 ജന്മികുടിയാൻ വിളംബരം പുറപ്പെടുവിച്ചതും ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. ജന്മികുടിയാൻ വിളംബരം 1867, പണ്ടാരപ്പാട്ട വിളംബരം 1865. 1877 പുനലൂർ തൂക്കുപാലം പണികഴിപ്പിച്ചതും വർക്കല തുരങ്കം, ആലപ്പുഴ വിളക്ക് മാടം എന്നിവ പണികഴിപ്പിച്ചത് ആയില്യം തിരുനാളാണ്. 1877 പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത്. അതുപോലെ തന്നെ വർക്കല തുരങ്കം, ആലപ്പുഴ വിളക്ക് മാടം എന്നിവ പണികഴിപ്പിച്ചത് ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. കേരളത്തിലാദ്യ ജനറൽ ആശുപത്രി, മാനസികാരോഗ്യ ആശുപത്രി, സെൻട്രൽ ജയിൽ, ലോ കോളേജ് എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി, മാനസികാരോഗ്യ ആശുപത്രി, സെൻട്രൽ ജയിൽ, പൂജപ്പുര സെൻട്രൽ ജയിൽ, ലോ കോളേജ് എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ആയില്യം തിരുനാളിന്റെ ഭരണകാലഘട്ടത്തിലാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം, കേരളത്തിലെ ആദ്യ സെക്രട്ടേറിയറ്റ് മന്ദിരമായ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം സ്ഥാപിച്ചത് ആയില്യം തിരുനാളാണ്. ഇത് പണികഴിപ്പിച്ച ഈ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാട്ടൺ ആണ്. വില്യം ബാട്ടൺ ആണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി. ആയില്യം തിരുനാളിന്റെ പ്രശസ്ത ദിവാനായ ടി മാധവ റാവു ആണ് സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിക്കുമ്പോൾ ദിവാനായിരുന്നത്. സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ടി മാധവ റാവു. സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 1869 ആഗസ്റ്റ് 23. കേരളത്തിലെ ആദ്യ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 1869 ആഗസ്റ്റ് 23 ആയില്യം തിരുനാളിന്റെ ഭരണകാലഘട്ടത്തിലാണ്. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാട്ടൺ. ആയില്യം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാൻ ആണ് ടി മാധവ റാവു. ചട്ടമ്പി സ്വാമിയെ സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായി നിയമിച്ചത് ടി മാധവ റാവു ആണ്. ചട്ടമ്പി സ്വാമിയെ, നവോത്ഥാന നായകനായ ചട്ടമ്പി സ്വാമിയെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലെ ക്ലർക്കായി നിയമിച്ച ദിവാനാണ് ടി മാധവ റാവു. ഇപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ. ഇതിന്റെ ഉദ്ഘാടനം നടന്നത് 1869 ആഗസ്റ്റ് 23. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പിയാണ് വില്യം ബാട്ടൺ. ആയില്യം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനായ ടി മാധവ റാവു ആണ് ഈ കാലഘട്ടത്തിലെ ദിവാനായിരുന്നത്. ചട്ടമ്പിസ്വാമിയെ സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായി നിയമിച്ചത് ടി മാധവ റാവു ആണ്. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം അല്ലെങ്കിൽ മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചത് ആയില്യം തിരുനാളിന്റെ ഭരണ കാലഘട്ടത്തിലാണ്. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം, മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചത് ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. നമ്മൾ സ്വാതി തിരുനാളിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനടുത്തറ പാകിയത് മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിക്കാൻ തിരുവിതാംകൂറിന് അടിത്തറ പാകിയത് സ്വാതി തിരുനാളാണെങ്കിലും ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം അല്ലെങ്കിൽ മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചത്. വിക്ടോറിയ രാജ്ഞി മഹാരാജ പട്ടം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആയില്യം തിരുനാൾ. വിക്ടോറിയ രാജ്ഞി മഹാരാജ പട്ടം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം, ആയില്യം തിരുനാളിന് മഹാരാജ പട്ടം നൽകിയത് ആരാണ്? ഉത്തരം, വിക്ടോറിയ രാജ്ഞി. വർഷം 1866.
1866 ലാണ് വിക്ടോറിയ രാജ്ഞി ആയില്യം തിരുനാളിന് മഹാരാജ പട്ടം നൽകി ആദരിച്ചത്. 1866 ആയില്യം തിരുനാൾ തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് സ്ഥാപിച്ചു. 1866 തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചത് ആയില്യം തിരുനാളാണ്. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയായ MC റോഡിന്റെ നിർമ്മാണം പൂർത്തിയായത് ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ MC റോഡിന്റെ നിർമ്മാണം പൂർത്തിയായത് ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. തിരുവിതാംകൂറിൽ നിയമ വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിൽ നിയമ വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. സന്തുഷ്ടവാദി കേരളത്തിൽ ആദ്യം കണ്ടുകെട്ടിയ പത്രമാണ് സന്തുഷ്ടവാദി. സന്തുഷ്ടവാദി എന്ന് പത്രം കണ്ടുകെട്ടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. ദിവാൻ ടി മാധവ റാവുവിന്റെ ദുർഭരണത്തിനെതിരെ ഈ പത്രത്തിൽ ലേഖനമുണ്ടായി. അതുകൊണ്ടാണ് ഈ പത്രം കണ്ടുകെട്ടിയത്. അപ്പൊ സന്തുഷ്ടവാദി എന്ന പത്രം കണ്ടുകെട്ടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. അഞ്ചൽ സമ്പ്രദായം പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ അനുമതി നൽകിയത് ആയില്യം തിരുനാളാണ്. 1861 ലാണ് അഞ്ചൽ സമ്പ്രദായം പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ അനുമതി നൽകിയത്. സ്വാതി തിരുനാളിന്റെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. പക്ഷെങ്കിൽ തിരുവിതാംകൂറിൽ ആദ്യ ക്രമീകൃതമായ സെൻസസ് നടന്നത് ആയില്യം തിരുനാളിന്റെ ഭരണ കാലഘട്ടത്തിലാണ്. 1875 ലാണ് തിരുവിതാംകൂറിൽ ആദ്യ ക്രമീകൃത സെൻസസ് നടന്നത്. ഇത് ആയില്യം തിരുനാളിന്റെ ഭരണ കാലഘട്ടത്തിലാണ്. ഇപ്പൊ തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ചത് ആയില്യം തിരുനാളിന്റെ ഭരണ കാലഘട്ടത്തിലാണ്. വിക്ടോറിയ രാജ്ഞി മഹാരാജ പട്ടം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാളാണ്. 1866 ലാണ് മഹാരാജ പട്ടം നൽകി ആദരിച്ചത്. തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് സ്ഥാപിച്ചത് 1866 ലാണ്. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം ആരംഭിച്ചത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ MC റോഡിന്റെ നിർമ്മാണം പൂർത്തിയായതും ആയില്യം തിരുനാളിന്റെ ഭരണ കാലഘട്ടത്തിലാണ്. തിരുവിതാംകൂർ നിയമ വിദ്യാഭ്യാസം ആരംഭിച്ചത് ഈ ഭരണാധികാരിയാണ്. അതുപോലെ തന്നെ സന്തുഷ്ടവാദി എന്ന പത്രം കണ്ടുകെട്ടി. അഞ്ചൽ സമ്പ്രദായം പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ അനുമതി നൽകി. തിരുവിതാംകൂറിൽ ആദ്യ ക്രമീകൃതമായ സെൻസസ് 1875 നടന്നു. ഇതൊക്കെയാണ് ആയില്യം തിരുനാളുമായി PSC ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അപ്പൊ വീണ്ടും അടുത്ത ഭരണാധികാരിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ള വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഈ വീഡിയോ കാണുമ്പോൾ എക്സ്ട്രാ പോയിന്റ്സ് ലഭിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത ഭരണാധികാരിയുമായി അടുത്ത ദിവസം കാണാം. താങ്ക്.